നമുക്കിന്ന് ഉണക്ക മാങ്ങ വെച്ചിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഉണക്ക മാങ്ങ അച്ചാർ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പച്ച മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഉപ്പും ഉപ്പും തിരുമിയതിന് ശേഷം നമ്മൾ വെയിലിൽ വെച്ച് ഏകദേശം ഒരു ഇപ്പോഴത്തെ വെയിലായതുകൊണ്ട് ഒരാഴ്ച നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഇത് ഉണക്കിയെടുക്കുകയാണ് ഈ മാങ്ങ. നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാവും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ഇനി നമുക്ക് ഈ മാങ്ങയെ നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചൊന്ന് അല്പനേരം ഒന്ന് കുതിരാനായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, പിന്നെ അല്പം കറിവേപ്പില, പിന്നെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണിത്, എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നതാണിത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ അതും നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ ചേർക്കുന്നത് അല്പം നല്ലെണ്ണയാണ്. അപ്പോൾ നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചു, ഗ്യാസ് ഓൺ ആക്കി. പാത്രം ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 4 സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ചേർത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്, ഇതുപോലുള്ള വലിപ്പമുള്ള 4 സ്പൂണ് എണ്ണ ഇതിലേക്ക് ചേർത്തു. നന്നായി ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഇഞ്ചി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണിത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ ഇഞ്ചി ഏകദേശം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മുടെ വെളുത്തുള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അതേ അളവിൽ തന്നെയാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയാണ് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോണത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതീയയിലിട്ട് കൊടുക്കണം. കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്നത് ഒരു വലിയ 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച മാങ്ങയാണ് ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് ചേർത്താണ് ഉണക്കാനായിട്ട് വെച്ചിരുന്നത്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് പറ്റിയും മാങ്ങയുടെ കഷ്ണങ്ങളൊന്ന് വേവണം. അതുവരെ നമ്മൾ ചെറുതീയയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ മാങ്ങയുടെ ആ ചേർത്ത വെള്ളവും എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മാങ്ങയുടെ കഷ്ണമൊന്ന് വെന്തു വന്നു. ഇനി നമുക്ക് തീ ഓഫാക്കാം. അപ്പം കായപ്പൊടി നമുക്കൊന്ന് മുകളിൽ തൂക്കിക്കൊടുക്കാം. വീണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കമാങ്ങയുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ മാങ്ങ ഉള്ള സമയത്ത് നമ്മൾ കൂടുതൽ മാങ്ങ കിട്ടുമ്പോൾ നമ്മളത് ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കി കുറേ നാൾ നമുക്ക് കഴിയുമ്പോൾ ഇല്ലാത്ത സമയത്ത് ഇതെടുത്ത് ഇങ്ങനെ അച്ചാറിടാൻ നല്ലതാണ്.